മറ്റൊരു കാര്യം നിങ്ങളെ കുറ്റം പറയില്ല അല്ല ഇതിലിപ്പം തുടർച്ചയായിട്ടുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് പല ഘട്ടത്തിലും അതായത് പക്ഷേ ഇതിനൊരു മറുപടി പറയുന്നില്ല എന്നുള്ളൊരു ആരോപണം അല്ലെങ്കിൽ വിശദീകരണം വരുന്നില്ല എന്നൊരു ആരോപണം ശക്തമാണ് ഇതിന്റെ അപ്പുറത്തിപ്പോ എന്ത് മറുപടിയാ പറയുക മറുപടി പറയേണ്ടവരെല്ലാവരും മറുപടി പറഞ്ഞു ഇന്നലെ നിങ്ങൾ ആരോ ഞാൻ പോകുന്ന പോക്കിലാണ് ഞാനൊരു ഒരു പൗരനാണല്ലോ മന്ത്രി എന്നുള്ളൊക്കെ പോകുന്ന പോക്കിൽ ചാടി വീണ് ചോദ്യം ചോദിക്കുകയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പേടിച്ചു ഇത് എന്താ സംഭവം എവിടെ നിന്ന് വരുന്നത് നോക്കുമ്പോൾ ലൈവ് ഇട്ടിട്ടാണ് ചോദിക്കുന്നത് മറുപടി മിഞ്ഞാന്നും അതിനു മുമ്പൊക്കെ പറഞ്ഞു ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഇതേ വിഷയത്തിൽ തന്നെ ഇങ്ങനെ മറുപടി പറയാൻ വേണ്ടി പറ്റുമോ ഇന്നലെ അപ്പോൾ എന്ത് പറഞ്ഞാലും അത് ലൈവായിട്ട് കൊടുക്കുന്നു അതിലെന്തെങ്കിലും ഒരു സംഗതി പിന്നെ വാർത്തയാവുന്നു ഇതിൽ ഒന്നും ഒളിച്ചു വെക്കാനോ മറച്ചു വെക്കാനോ ഇല്ല ഇത് വളരെ വ്യക്തമായി കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടതാണ് പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന വന്നു ഞങ്ങളെല്ലാവരും ഉൾപ്പെടുന്ന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന വന്നു പാർട്ടി സെക്രട്ടറി ഇത് വിശദീകരിച്ചു അതിൻ്റെ നിയമപരമായ വശങ്ങൾ വിശദീകരിച്ചു അതിൻ്റെ മറ്റ് വിഷയങ്ങൾ വിശദീകരിച്ചു ഒരു തരത്തിലുള്ള ഭയപ്പാടും ഇതിനകത്തില്ല എന്ന് കൃത്യമായി സൂചിപ്പിച്ചു ഇതിനൊക്കെ ഓരോ സംവിധാനം ഉണ്ടല്ലോ നമ്മുടെ രാജ്യത്ത് ആ സംവിധാനങ്ങൾ പരിശോധിക്കുന്നതാണല്ലോ ഇതൊക്കെ ഇപ്പോൾ പറയപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെ ഭാഗവാക്കല്ലാത്ത ആളുകളെ ഉൾപ്പെടെ ഇതിൽ വലിച്ചഴക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു അപ്പോൾ എല്ലാ കാര്യങ്ങളും ആ സംവിധാനങ്ങൾ വെച്ച് പരിശോധിച്ചു പോവുകയാണ് അതിനിയും കാര്യങ്ങൾ മുന്നോട്ട് പോകാം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ നോമിനേഷൻ്റെ നിങ്ങൾ സൂചിപ്പിച്ചു നോമിനേഷൻ്റെ പേപ്പർ ഒന്ന് ഫില്ല് ചെയ്യുമ്പോൾ ഞാൻ ഓർക്കുകയാണ് ലൈവായിട്ട് അതിൻ്റെ വീഡിയോ എടുത്തവരുണ്ട് ഇപ്പോൾ നിങ്ങളൊന്നും ഉണ്ടാവില്ല അന്നത്തെ രണ്ട് കൊല്ലം മുമ്പായല്ല രണ്ട് കൊല്ലം മുമ്പ് അന്ന് അതിൻ്റെ വിശദമായ പരിശോധന നടത്തിയാണ് ഇനിയും എന്ത് പരിശോധന വേണമെങ്കിലും അതുമായി ബന്ധപ്പെട്ട് നടത്താവുന്നതാണ് ചിലർക്ക് ജനങ്ങൾ LDF സർക്കാരിനെ അധികാരത്തിലെത്തിച്ചത് അങ്ങോട്ട് ദഹിക്കാത്ത പ്രശ്നമുണ്ട് അതിൻ്റെ ഒരു പ്രയാസമുണ്ട് അതിപ്പോൾ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അത് ഇനിയിപ്പോൾ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു അതിനുള്ള മരുന്നുണ്ടോ അറിയില്ല ഇവിടെ വ്യത്യസ്ത നിങ്ങൾക്കുണ്ട് തോന്നുന്നില്ല വേറെ ചിലർക്കാണ് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് ഒരു തെറ്റാണോ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി LDF സർക്കാരിൻ്റെ തുടർഭരണമുണ്ടായതിൽ ഉറക്കം നഷ്ടപ്പെട്ടവർ ആ ഉറക്കം കിട്ടാൻ എന്തെങ്കിലും മരുന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ അത് മാറ്റാൻ എന്തെങ്കിലും വ്യായാമം ചെയ്യുകയോ ചെയ്യുക എന്നല്ലാതെ അതിനിങ്ങനെ പിന്നാലെ നടന്നുകൊണ്ട് കാര്യമുണ്ടോ അപ്പോൾ ഇതൊരു പ്രശ്നമാണ് ഇതിൽ ഞങ്ങൾ പറഞ്ഞു ഏതെങ്കിലും ഒരു നിലയിലുള്ള മറുപടി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിന് രാജ്യത്ത് നിയമ സംവിധാനങ്ങളുണ്ട് മറ്റു പല സംവിധാനമുണ്ട് അതിൽ പരിശോധിക്കുക എന്തുണ്ടെങ്കിലും അതിൽ പരിശോധിച്ചു പോകാം ഇവിടെ ആർക്കും ഒരു ഭയവുമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വ്യക്തമാക്കിയ കാര്യമാണ് ബാക്കി ഇനിയിപ്പോൾ നമ്മളതിൽ വെറുതെ ചോദ്യം ഓരോരുത്തർ ഇന്നെ പറഞ്ഞു ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞു ഓരോരുത്തർ രാവിലെ എഴുന്നേറ്റ് പറയുന്നതിനൊക്കെ മറുപടി പറയലല്ല ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തിൻ്റെ അഭിപ്രായം ഞാനിപ്പോഴുള്ള ഒരു പ്രശ്നങ്ങളത് പറഞ്ഞിട്ട് ഈ പ്രേക്ഷകർ കാണുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് കൊടുക്കുമോ എന്ന് എനിക്കറിയില്ല എനിക്ക് മുന്നോട്ട് കിടക്കാൻ പറ്റില്ല മുന്നോട്ട് കിടന്നാൽ അത് മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്തു മന്ത്രി എന്ന് പറഞ്ഞ് വാർത്ത വരാൻ സാധ്യതയുണ്ട് മിണ്ടാതിരുന്നാൽ ഉത്തരം മുട്ടി എന്ന് പറഞ്ഞ് വാർത്ത വരാൻ സാധ്യതയുണ്ട് ചിരിച്ചാൽ പരിഹസിച്ച ഭീകരൻ എന്ന് പറഞ്ഞ് വാർത്ത വരാൻ സാധ്യതയുണ്ട് ഇനി തിരിഞ്ഞു നടന്നാൽ ഒളിച്ചോടി എന്ന് വാർത്ത വരാൻ സാധ്യതയുണ്ട് ഞാനൊരു മനുഷ്യനാണ് എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞു ഇങ്ങനെ പോണോ ഏതാ വാർത്ത വരാ എന്താ എങ്ങനെ നേരെ ഇങ്ങനെ നടക്കുന്നു എല്ലാവരെയും കണ്ട് നേരെ